ഇൽ മലയാളം ഈസി ആയി ടൈപ്പ് ചെയ്യാമെന്ന ട്രിക്സുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നാമെല്ലാം കേരളീയരല്ലേ, നമുക്ക് എല്ലാവർക്കും മലയാളം വായിക്കാനും എഴുതാനും പറയാനും എല്ലാവർക്കും അറിയാം. നമുക്ക് എങ്ങനെ ഈസിയായി കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പ് ചെയ്യാമെന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് നടന്ന് ബെല്ലൈക്കൺ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനിൽ വരുന്നതാണ്. ഇനി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്, അത് നമുക്ക് നേരം. ഗവൺമെന്റ് വഴിയുടെ സീഡാക്കാണ് ഐ എസ് എം സോഫ്റ്റ്വെയർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതാണ് ഐക്കൺ, മനസ്സിലായല്ലോ. ഇതാണ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് മലയാളത്തിന് വേണ്ടി പാകപ്പെടുത്തേണ്ടത്. ഇതിൻ്റെ 6 വേർഷൻ പുതുതായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചങ്ക്സ് നിങ്ങൾ അടുത്ത് തന്നെ പുറത്തിറക്കുന്നതാണ്. മലയാളം ടൈപ്പിംഗ് ജോലികൾ കമ്പ്യൂട്ടറിൽ ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ താങ്കൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരാഴ്ചത്തെ ശ്രമം കൊണ്ട് ഇത് പഠിച്ചെടുക്കാം. പിന്നീട് നിങ്ങളുടെ മോർ പ്രാക്ടീസ് കാരണമാണ് നമുക്ക് ഇത് മലയാളം ടൈപ്പിംഗ് ഉള്ളത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് പഠിച്ചു വെച്ചത് മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യമില്ല. തീർച്ചയായും ഡെയിലി നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ വാക്കുകൾ നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിൽ വരുള്ളൂ. അതുപോലെ തന്നെ മലയാളം പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദി, തമിഴ്, കന്നഡ തുടങ്ങിയ മറ്റുള്ള ഭാഷകളിലെ അക്ഷരങ്ങൾ നിങ്ങൾക്ക് കോർത്തിണക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് ജോലികൾ വളരെ ഈസിയായി മുന്നോട്ട് പോകുന്ന കഴിയുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. മറ്റുള്ള മലയാളം സോഫ്റ്റ്വെയറിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിൽ തെറ്റ് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് വളരെ വലിയൊരു സത്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ഈ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഈ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പുകൾക്കും അതിൻ്റേതായ പ്രാധാന്യം മനസ്സിലാക്കി സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഓരോ സ്റ്റെപ്പും കണ്ട് ബൈഹാർട്ടാക്കി നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അത് ഇനിയുള്ള ഭാഗങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണുക. ടൈപ്പിംഗ് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കീബോർഡ് കൃത്യമായിട്ട് വെക്കുക. ഈ ഫിംഗേഴ്സിൻ്റെ കളറെല്ലാം കണ്ടല്ലോ, ഇതാണ് കീബോർഡിൽ നമ്മളെ കൈകൾ വരേണ്ടതും തെമ്പോറിൽ വരേണ്ടതും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ഓരോ കീകൾക്കും ഓരോ കൈകൾ വിരലുകൾ ഉപയോഗിച്ചിട്ട് തന്നെ കൃത്യമായി ചെയ്താലേ ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അല്പം സ്പീഡ് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കാം. അതേപോലെ തന്നെ ഈ മലയാളം കീബോർഡ് നമ്മൾ മനസ്സിലാക്കുന്ന കെ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ക എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കാം ISM കീബോർഡാണെന്ന്. അതായത് കെയുടെ കൂടെ കെ അടിച്ചു കഴിഞ്ഞാൽ ക വരണം. ഈ സെറ്റിങ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കെ അടിച്ചു കഴിഞ്ഞാൽ ക വന്നു കഴിഞ്ഞാൽ കീബോർഡ് മലയാളമാണെന്ന്. ഇത് ഒരു ചെറിയ ട്രിക്സാണ്, നമ്മൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കീബോർഡ് പെർഫെക്റ്റാണ്, എനിക്ക് തെറ്റ് വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് സ്വയം ഒരു ബോധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് മെനുവിൽ കീബോർഡ് ഫ്ലോട്ടിംഗ് ആയി കാണാം, അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഫോട്ടോ കോപ്പി, ടൈപ്പിംഗ് കീബോർഡിൻ്റെ ഫോട്ടോ കോപ്പി വെക്കുന്നതാണ്. നിങ്ങളതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തതിന് ശേഷം, മുന്നിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം നോക്കി നോക്കി ചെയ്യുക. പിന്നെ അത് കാണാതെ നിങ്ങൾ കീബോർഡിൽ നോക്കാതെ വേണം ടൈപ്പ് ചെയ്യാൻ. മനസ്സിലായല്ലോ, കീബോർഡിൽ നോക്കാതെ പേപ്പറിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ. അല്ലാതെ കീബോർഡിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സ്പീഡ് കിട്ടില്ല. നിങ്ങൾ തിരഞ്ഞു പിടിക്കുന്നത് ആദ്യം ഒന്നോ രണ്ടോ വാക്കുകൾ നോക്കുക. തുടർന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ബുക്കിലെ മാറ്ററിലേക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ ടൈപ്പിങ്ങിൻ്റെ സ്പീഡിലേക്ക് ഉയർന്നു പോകാൻ. വളരെയേറെ ശ്രദ്ധിച്ചു പോകേണ്ട ഘട്ടങ്ങളാണ് ഇത്. കൃത്യമായിട്ട് ഓരോ ഫിംഗേഴ്സിനുള്ള ജോലികൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ടൈപ്പിംഗ് മാസ്റ്ററായി തീരാവുന്നതാണ്. കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാർട്ട് ബട്ടണിൽ നമ്മൾ ISM സെലക്ട് ചെയ്യുന്നു. ISM മെനു ഓണായി വന്നിട്ടുണ്ട്. അപ്പം ഈ ISM മെനുവിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഫയൽ മെനു ആണ്, അതിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. സെക്കൻഡ് മെനു ആണ് സ്ക്രിപ്റ്റ് മെനു ആണ്. ഇതിവിടെയാണ് നമ്മൾ ഭാഷ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഏത് ഭാഷയാണോ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്, മലയാളം ഭാഷയാണ്, മലയാളം ഭാഷയുടെ ഇടതുവശത്ത് ടിക്ക് മാർക്ക്. അതുപോലെ തന്നെ ദേവനാഗരി, ഹിന്ദി ഭാഷയാണ്, ബംഗാളി, ആസാമി, തമിഴ്, കന്നഡ, ഇങ്ങനെ ഒട്ടുമിക്ക ഭാഷകളും കാണാം. മലയാളം പഠിച്ചവർക്ക് തമിഴ്, തെലുങ്ക്, അതേപോലെ തന്നെ കന്നഡ, ഈ ഭാഷകളെല്ലാം ടൈപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞതാണല്ലോ, ശ്രദ്ധിച്ചുവല്ലോ. അതുപോലെ തന്നെ സംസ്കൃത ഭാഷയും ഉണ്ട്. ഇതിലെ ഭാഷ സെലക്ട് ചെയ്യുന്ന കോളമാണ് നമ്മൾ സ്ക്രിപ്റ്റ് മെനുവിൽ കണ്ടത്. തൊട്ടടുത്ത മെനുവാണ് സെറ്റിങ്സ് മെനു. ഈ സെറ്റിങ്സ് മെനുവിലാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്. ഇതിലെ ആദ്യത്തെ മെനുകളാണ് ഡിസബിൾ ഹൈഫണേഷൻ. ശ്രദ്ധിക്കുമല്ലോ, ഡിസബിൾ ഹൈഫണേഷൻ. ഈ ഡിസബിൾ ഹൈഫണേഷൻ്റെ ഇടതുവശത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ ആ സെറ്റിങ്സ് ബാഡായി എന്നർത്ഥം. അതായത് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറയുകയാണ്, ഡിസബിൾ ഹൈഫണേഷൻ്റെ ഇടതുവശത്ത് ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ടൈപ്പിംഗ് ജോലി ചെയ്യാൻ കഴിയില്ല. അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് വേറെ അക്ഷരങ്ങളായിരിക്കും കിട്ടുക. അതുകൊണ്ട് സെറ്റിംഗ്സിലെ പ്രധാനപ്പെട്ട ഒരു അപകട മേഖലയാണ് ഡിസബിൾ ഹൈഫനേഷൻ. ഇത് ടിക് മാർക്ക് വരാതെ നിങ്ങൾ സൂക്ഷിക്കുക. അതേപോലെ തന്നെ ക്യാപ്സ് ലോക്ക് ബട്ടൺ നിങ്ങൾ ഓണായിരുന്നാലും ചില സമയത്ത് ഇവിടെ ഈ ഡിസബിൾ ഹൈഫനേഷൻ്റെ ഇടതുവശത്ത് ടിക് മാർക്ക് വരും. പിന്നെ പിന്നീട് കാണുന്നതാണ് നമ്മൾ ഏതാണെന്ന് പറഞ്ഞാൽ റോമൻ ക്യാപിറ്റൽ അപ്പർ കേസാണ്, റോമൻ ക്യാപിറ്റൽ അപ്പർ കേസ്. അതേപോലെ തന്നെ ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച്, അവിടെ ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്, സ്ക്രോൾ ലോക്ക്, ഇത് കാണാം. നിങ്ങൾ ക്യാപ്സ് ലോക്കിലാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിലും ക്യാപ്സ് ലോക്ക് ചെറിയ കീബോർഡിൽ എടുക്കാത്ത യു എസ് പിയുടെ പ്രോബ്ലം കാരണം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ലോക്ക് കൂടി ഓണാക്കി കൊടുക്കുക. കീബോർഡിൽ സ്ക്രോൾ ലോക്ക് കൂടി ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് ജോലി എളുപ്പമായിരിക്കും. പിന്നീട് കാണുന്നതാണ് കീബോർഡാണ്. നമ്മൾ ടൈപ്പ് ചെയ്ത് പഠിക്കുന്നത് ഇൻസ്ക്രിപ്റ്റ് വേർഷനാണ്, അതായത് ഇൻസ്ക്രിപ്റ്റ് കീബോർഡാണ്. അതായത് ഇതിൽ രണ്ട് കീബോർഡുണ്ട്, ഇൻസ്ക്രിപ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് മോഡുണ്ട്. നമ്മൾ ഏത് മോഡിലാണ് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചവർക്കാണെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് മോഡിലായി കഴിഞ്ഞിട്ട് കീബോർഡ് ടൈപ്പ് റൈറ്റിംഗ് മോഡിലേക്ക് പോകും. നിങ്ങൾ ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് ഇൻസ്ക്രിപ്റ്റ് കീബോർഡാണ്. നിങ്ങൾ ആര് ചോദിച്ചാലും പറയേണ്ടത് ഇൻസ്ക്രിപ്റ്റ് കീബോർഡാണ് നിങ്ങൾ പഠിക്കുക. ഇൻസ്ക്രിപ്റ്റ് കീബോർഡിൻ്റെ ഇടതുവശത്ത് ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സോഫ്റ്റ്വെയർ ഈ എല്ലാ മലയാള ഭാഷ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി എന്നർത്ഥം. അപ്പം മനസ്സിലാക്കുക, ഇൻസ്ക്രിപ്റ്റ് കീബോർഡിൻ്റെ ഇടതുവശത്ത് ടിക്ക് മാർക്ക് ഇടുന്നു. ഇതേപോലെ തന്നെയാണ് ഹെൽപ്പ് മെനുവിൽ നമുക്ക് കീബോർഡ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം ഫ്ലോട്ടിംഗ് കീബോർഡായിട്ട്. അതായത് ഇതിൻ്റെ പുതിയ വേർഷനിലെല്ലാം ഇത് ഫ്ലോട്ടിംഗ് കീബോർഡായിട്ടുണ്ട്. ഇതിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അടിയിലേക്ക് മെനുവിൻ്റെ അടിയിലേക്ക് മിസ്സായി പോകുന്നത് കാണാം. പക്ഷേ നിങ്ങൾ ഒരു ടൈപ്പിംഗ് ഈ കീബോർഡിൻ്റെ ഫോർമാറ്റ് ഞാൻ ഇതിൻ്റെ സെറ്റിൽ കൊടുക്കുന്നുണ്ട്, അതെടുത്ത് ഫോട്ടോ കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഓരോരോ വാക്കുകൾ അടിച്ചടിച്ച് പഠിക്കണം. ഇതിൽ ഷിഫ്റ്റ് അമർത്തുന്നതിന് അനുസരിച്ചാണ് അക്ഷരങ്ങൾ മാറി വരുന്നത്. ഷിഫ്റ്റാണ് പ്രധാനപ്പെട്ട അക്ഷരങ്ങളുടെ മേലെയുള്ളത്. ഷിഫ്റ്റ് ഉപയോഗിച്ച് അക്ഷരങ്ങൾ കോമൺ ആയിട്ട് കിട്ടുന്ന ഷിഫ്റ്റ് ഇല്ലാതെ നമുക്ക് ടൈപ്പ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം സ്വരങ്ങളും അതേപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് സ്വരാക്ഷരങ്ങളെല്ലാം കീബോർഡിൻ്റെ ഇടതുവശത്ത്, വ്യഞ്ജനാക്ഷരങ്ങൾ വലതുവശത്തും, താഴെ ടാസ്ക് ബാറിന് സ്പേസ് ബാറിന് മേലെയായിട്ടും കാണാവുന്നതാണ്. അപ്പം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ സെറ്റിംഗ്സ് കഴിഞ്ഞതിന് ശേഷം മിനിമൈസ് ചെയ്ത് വെക്കുക. നമ്മൾ മിനിമൈസ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടത്. അല്ലാതെ ഓഫ് ചെയ്യരുത്. മിനിമൈസ് ചെയ്ത് വെച്ച് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത നടപടികളിലേക്ക് നമുക്ക് പോകാനാണ്, അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് കയറാം. വീഡ് ഫയൽ ഓപ്പൺ ചെയ്തു, കെ അടിച്ചു, ഞാൻ കെ ഒരു 4 വീതം അടിച്ചു. ലെറ്റർ സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് ഭാഷ തിരഞ്ഞെടുക്കുന്നു, മലയാളം ഭാഷ മാതൃക അവിടെ മോഡൽ കാണാം. ഭാഷ സെലക്ട് ചെയ്തു, സാ വന്നു. കീബോർഡിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആയിട്ടില്ലായിരുന്നു, അതാണ് കാരണം. അപ്പോൾ ഇപ്പോൾ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയതിന് ശേഷം കെ അടിച്ചു കഴിഞ്ഞാൽ ക ആയാൽ മലയാളം ഓക്കെ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ 3 കെ ക ഒഴിവാക്കി. വീണ്ടും ഞാൻ ചന്ദ്രക്കൽ അടിച്ചു, തുടർന്നൊരു ക എന്ന അക്ഷരമാണ് അടിക്കാൻ ശ്രമിക്കുന്നത്. ക അടിച്ചു. അപ്പോൾ ഇപ്പം എനിക്ക് ഈ വാക്കുകൾക്കിടയിൽ ചന്ദ്രക്കല നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഞാനിപ്പം ഇരട്ടിപ്പ് അടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ഒരു അക്ഷരം കഴിഞ്ഞു ആ ഉടനെ തന്നെയാണ് ഞാൻ ചന്ദ്രക്കല അടിക്കേണ്ടിയിരുന്നത്. അത് എനിക്ക് ഞാൻ ചെയ്തില്ല, കാരണം നമ്മൾ മുന്നേത്തെ 3 ക അവിടെ കണ്ടതല്ലോ. അപ്പോൾ അതാണ് കാരണം. അപ്പം ഏത് അക്ഷരങ്ങളെ നമ്മൾ ഇരട്ടിപ്പാക്കാനുള്ള ഒരു ചെറിയൊരു പഠനമാണ് ഇപ്പോൾ ആദ്യം തുടങ്ങുന്നത്. അതായത് കെ ഡി കെ എന്ന് അടിച്ചു കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് കെ ഡി കെ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ക എന്ന അക്ഷരം വരണം. അപ്പോൾ ഇനി ശ്രദ്ധിച്ചോളൂ. ക അടിച്ചു, ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി, ക അടിച്ചു, ചന്ദ്രക്കല അടിച്ചു, ക ഉണ്ടോ, ക വന്നു. അതായത് ഒരു അക്ഷരത്തിൻ്റെ ഇരട്ടിപ്പ് കിട്ടുന്നതിന് വേണ്ടി ചന്ദ്രക്കലയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഏത് അക്ഷരത്തിൻ്റെ ഇരട്ടിപ്പ് കിട്ടുന്നതിന് വേണ്ടി മലയാളത്തിൽ ISM സോഫ്റ്റ്വെയറിൽ ഏത് അക്ഷരത്തിൻ്റെ ഇരട്ടിപ്പ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഡി എന്ന അക്ഷരമാണ് കീബോർഡിൽ ഉപയോഗിക്കേണ്ടത്. ഞാൻ പ്ലസ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് ഡി എന്ന അക്ഷരത്തെയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ഇനി കാണുന്ന എക്സാമ്പിളിൽ അവിടെ പ്ലസ് ആയിരിക്കും കാണുക. നിങ്ങൾ പ്ലസ്സിൻ്റെ ഉദ്ദേശം എന്തെന്ന് ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഡി എന്ന അക്ഷരത്തെ മാത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഡി എന്ന അക്ഷരമാണ് ഇരട്ടിപ്പിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ എച്ച് പ്ലസ് എച്ച് ആണ് പ. ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ അക്ഷരത്തിൻ്റെയും ഇരട്ടിപ്പ് വരുന്നത് നമുക്ക് എച്ച് പ്ലസ് എച്ച് ഞാൻ പറഞ്ഞു, ത. അതേപോലെ തന്നെ എൻ പ്ലസ് എൻ ആണ് ല. അപ്പം ഏതക്ഷരം ഇരട്ടിപ്പ് ആയി വരുന്നത്? ഡി എന്ന അക്ഷരം കീബോർഡിലെ ഡി, ഡി ഫോർ ഡാഡി, ഈ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇരട്ടിപ്പ് വരുത്തുന്നത്. അപ്പോൾ ഒരു ലിങ്കിങ് വേർഡായിട്ട് ഡീനെ നിങ്ങൾ കരുതണം. കൂടാതെ ചന്ദ്രക്കലയായിട്ടും നമുക്ക് മലയാളത്തിൽ ISM ടൈപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. ഇപ്പം ഇവിടെയെല്ലാം ഞാൻ പ്ലസ് ചെയ്തിരിക്കുന്നത് ഡി എന്ന അക്ഷരത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തത്. മേലെ മാത്രമേ ഉള്ളൂ കെ ഡി കെ അടിച്ചുള്ളൂ, ബാക്കിയെല്ലാം പ്ലസ് ആണ്. ആ പ്ലസ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ഡി എന്ന അക്ഷരമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഏത് ഇരട്ടിപ്പ് മലയാളത്തിൽ നമ്മൾ കൂട്ടി എഴുതുന്ന പോലെ തന്നെ ഡി എന്ന അക്ഷരം അവിടെ നിങ്ങൾ ഇരട്ടിപ്പായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചു ടി എന്ന അക്ഷരം ചന്ദ്രക്കല,
ആയിട്ടാണ് മലയാളത്തിലെ ഇരട്ടിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കേണ്ടത്. അപ്പം ഏതൊരു വാക്കിൻ്റെയും ഇരട്ടിപ്പിനായിട്ട് നമ്മൾ ഡി എന്ന അക്ഷരമാണ് ഉപയോഗിക്കേണ്ടത്. അക്ഷരം അടിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ഡി എന്ന അക്ഷരം ഉപയോഗിക്കുക, അപ്പോഴാണ് അതിൻ്റെ പ്രവൃത്തി കൃത്യമായിട്ട് വരുള്ളൂ. അപ്പം ഏത് ഇത് കുറച്ച് എക്സാമ്പിൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതപ്പോൾ ഇതേപോലെ വാക്കുകൾ നിങ്ങൾ അടിച്ചടിച്ച് നിങ്ങൾ ഒരുപാട് തവണ ട്രൈ ചെയ്യുക, അപ്പോഴാണ് നമുക്ക് ആ ഷിഫ്റ്റിൻ്റെയും പ്രവൃത്തികളും മറ്റും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൈകളിൽ എത്താൻ പറ്റുള്ളൂ. ഇനി നമ്മൾക്ക് കീബോർഡിൽ കാണാത്ത കുറച്ച് അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് അക്ഷരങ്ങൾ വ്യത്യസ്ത അക്ഷരങ്ങളായിട്ട് മിക്സ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ രണ്ട് മൂന്ന് എക്സാമ്പിളുകൾ ഞാൻ ക പ്ലസ് ക അടിച്ചത് ആ സെയിം അക്ഷരങ്ങൾ തന്നെയാണെങ്കിലും പിന്നീട് നിങ്ങൾ കാണുന്ന ആ അക്ഷരങ്ങളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. അത് രണ്ട് അക്ഷരങ്ങളായിട്ടാണ് വരുന്നത്. ഉദാഹരണം ഉച്ചരിച്ച് നോക്കണം നിങ്ങൾ. നമ്മളിപ്പം ക പ്ലസ് ക ക അത് ക തന്നെയാണ് അവസാനിക്കുന്നത്. അതേപോലെ തന്നെ സ പ്ലസ് വ സ്വ സ്വാഗതം സ്വന്തം. ഇതേപോലെ തന്നെ ചണ്ട ണ്ട ണ പ്ലസ് ട ണ്ട. അതേപോലെ തന്നെ ഇങ്ക ഇങ്ങ പ്ലസ് ക ഇങ്ക. അതേപോലെ തന്നെ സദാനന്ദൻ ചന്ദന. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ദായുടെ വ്യത്യാസങ്ങളാണ്. അപ്പോൾ രണ്ട് അക്ഷരങ്ങളാണ് ഇവിടെ വരുന്നത്. വ്യാകരണത്തിലെ വ്യവസായം. അതുപോലെ തന്നെ വ പ്ലസ് യ വ്യ ന പ്ലസ് പ മ്പ പമ്പ. അതേപോലെ ഉച്ചരിച്ചതിന് ശേഷമാണ് ഇത്തരം വാക്കുകൾ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ. അപ്പോൾ വീണ്ടും പറയാണ്, കീബോർഡിൽ ഇല്ലാത്ത വാക്കുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഉച്ചരിച്ച് നോക്കുക. ആ അക്ഷരങ്ങളും അവസാനിക്കുന്ന അക്ഷരവും നിങ്ങൾ വായിൽ വരുന്ന സമയത്ത് ഏതൊക്കെ അക്ഷരങ്ങളാണ് മിക്സ് ചെയ്ത് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇത്തരം വാക്കുകളെല്ലാം മലയാളത്തിൽ ടൈപ്പ് ചെയ്യേണ്ടതെന്ന ഒരു ചെറിയ ട്രിക്സാണിത്. ഇത് നിങ്ങൾ കാലാകാലവും മനസ്സിലാക്കി വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് നിങ്ങൾ കൃഷി എന്ന വാക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിലെ കൃ ഋ എന്ന ചിഹ്നം അത് വരുന്നത് പ്ലസ് ഈക്വൽ ടു ബട്ടണിലാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്ര ഇത്തരം ഈ ചിഹ്നങ്ങൾ വരുന്ന സമയത്ത് പ രായാണ് വരുന്നത്. ക്രമം പ്രവൃത്തി പ്രധാനമന്ത്രി. അതേപോലെ തന്നെ കൈ കൈ എന്ന ചിഹ്നത്തിൻ്റെ നമ്മൾ അടിക്കണമെങ്കിൽ ആദ്യം സ്വരം കൊടുക്കരുത്, അക്ഷരം അടിക്കാം. അക്ഷരം കഴിഞ്ഞതിന് ശേഷം സ്വരചിഹ്നമായ ഐകാരം ആഗമസന്ധി നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട്, അവിടെ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ക്ല ക്ല കാടിച്ചതിന് ശേഷം ല. അതേപോലെ തന്നെ എൻ്റെ എന്ന വാക്കവിടെ അടിച്ചത് നോക്കൂ, ഷിഫ്റ്റ് ഉപയോഗിച്ചു, ആദ്യം സെഡ് അടിച്ചു, തുടർന്ന് ന്യായ ബ്രാക്കറ്റ് ക്ലോസ് ബട്ടൺ അടിച്ചു, പിന്നെ ജെ അടിച്ചു, റാന്നു എൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഇത്തരം വാക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ബൈഹാർട്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് വളരെയേറെ നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ടൈപ്പിങ്ങിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ചില്ലക്ഷരങ്ങൾ. നമ്മൾക്കിനി ചില്ലക്ഷരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചില്ലക്ഷരങ്ങൾ പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമ്മൾ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് തന്നെയാണ്. അതായത് ഒരു അക്ഷരത്തിൻ്റെ കൂടെ ഒരു അക്ഷര ചന്ദ്രക്കലയും സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ബട്ടൺ ചേർത്തിട്ടാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തത്. ല എന്ന അക്ഷരം ചന്ദ്രക്കല സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ബട്ടൺ, അതാണ് എൽ എന്ന അക്ഷരം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ന എന്ന അക്ഷരം ചന്ദ്രക്കല സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ബട്ടൺ. അതായത് എൽ ലായാണ്, എൻ നായാണ്, എർ രായാണ്, എൾ നായ എൾ ലായാണ്, എൺ നായാണ്. അപ്പം ഇത്തരം അക്ഷരങ്ങളെല്ലാം വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം റെഡിമെയ്ഡായിട്ട് പുതിയ വെർഷനിലുണ്ട്. പുതിയ വെർഷനെ കുറിച്ച് സിക്സ് ആണ്, ISMMൻ്റെ സിക്സ് ആണ്. ഇതിൻ്റെ ക്ലാസ് ഞാൻ അടുത്ത് തന്നെ അടുത്ത എപ്പിസോഡിൽ തരുന്നതാണ്. ഇത് നമ്മൾ ത്രീ വെർഷനാണ്. ത്രീ വെർഷനകത്ത് നമ്മൾ ഇത് തീർച്ചയായും പഠിച്ചാലേ ഉള്ളൂ നമുക്ക് ടൈപ്പിംഗ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ചില്ലക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ഈസിയായ ഒരു മെത്തേഡാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. മോർ ഒത്തിരി തവണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൈവിരലുകൾ ഓടിയെത്തുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കീബോർഡിനകത്ത് കീബോർഡ് മുന്നിൽ തന്നെ വെക്കുക. നമുക്ക് ഷിഫ്റ്റ് വെച്ചതിന് ശേഷം വരുന്ന കീകളും ഷിഫ്റ്റ് ഇല്ലാതെ വരുന്ന കീകളും നിങ്ങൾ ശ്രദ്ധിക്കല്ലോ. അതായത് കീബോർഡ് ISMMൻ്റെ കീബോർഡിന് ഹെൽപ്പ് മീനും അല്ലാത്ത ഫ്ലോട്ടിംഗ് അല്ലാത്ത രീതിയിൽ നമുക്ക് കാണാം. പുതിയ വേർഷനിൽ ഫ്ലോട്ടിംഗ് കീബോർഡ് കാണാം. അപ്പോൾ തൊട്ട് മുന്നേ തന്നെ കമ്പ്യൂട്ടറിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് കീബോർഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ടേബിളിൽ വെച്ച് കൃത്യമായിട്ട് നോക്കി ടൈപ്പ് ചെയ്യുക. ഇതിൻ്റെ കീബോർഡിൻ്റെ ഒരു വേർഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചില്ലക്ഷരങ്ങൾ പഠിക്കാം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടിച്ചേർന്ന് എഴുതുന്ന ടൈപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ എഴുതുന്ന പോലെയല്ല, എഴുതുന്ന സമയത്ത് നമ്മൾ സ്വരങ്ങളായ ഈ നമ്മൾ ചിഹ്നങ്ങൾ കണ്ടില്ലേ, കൈ ക്രൈം അതുപോലെ തന്നെ എൻ്റെ. അപ്പോൾ ഇതൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്വരാക്ഷരത്തിന് പ്രാധാന്യം കൊടുക്കും, പിന്നീടാണ് അക്ഷരം വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം അക്ഷരം അടിച്ചതിന് ശേഷം ക അടിച്ചതിന് ശേഷമാണ് ഐകാരം അതായത് ഡബ്ല്യു അവിടെ അടിച്ചത്.
കൈ അടിക്കണമെങ്കിൽ ആദ്യം കെ അടിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡബ്ല്യു അടിക്കുന്നത്, അപ്പോഴാണ് കൈ എന്ന് വരുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ സ്വരങ്ങൾ ആദ്യം വരുന്ന അക്ഷരത്തിന് ആദ്യം അക്ഷരമാണ് അടിക്കേണ്ടത്, എന്നിട്ടാണ് സ്വരം ചേർക്കേണ്ടത്. മറ്റുള്ള എക്സസൈസ് അവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് ബന്ധു ബിന്ദു യുദ്ധം ദ പ്ലസ് ദ അക്ഷരങ്ങളെല്ലാം നിങ്ങൾ അതേപോലെ തന്നെ നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ ദ പ്ലസ് ദ ആണ് ദ. ചിലങ്ക അടിക്കുന്ന സമയത്ത് ങ പ്ലസ് ക ആണ് ങ്ക, ചിലങ്ക. അപ്പം ഇത്തരം വാക്കുകൾ നമ്മൾ ഇതിൽ കാണുന്നില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കി, ഈ ഞാൻ അടിച്ചിരിക്കുന്ന ആ വാക്കുകൾ നോക്കിയിട്ട് തന്നെ ചെയ്യുക. ചിലങ്ക, ചന്ദ്രിക, ഇന്ദ്ര, ന പ്ലസ് ദ പ്ലസ് രായാണ് ചന്ദ്രിക വരുന്നത്. അപ്പം ബിന്ദു ദ പ്ലസ് ദ, പമ്പ, ന പ്ലസ് പ. കീബോർഡിൽ നമ്മൾ ഷിഫ്റ്റിന് വളരെയേറെ പ്രാധാന്യമുണ്ട്, നിങ്ങൾ ഞാൻ മുന്നേ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. നമ്മുടെ ക്ലാസ് അവസാന ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. കീബോർഡിലെ ഷിഫ്റ്റ് കീയുടെ പ്രാധാന്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ക്യാപ്സ് ലോക്ക്, അതേപോലെ തന്നെ നമ്മുടെ ഈ ഡി എന്ന അക്ഷരം, പിന്നെ സ്വരാക്ഷരങ്ങൾ ഇടതുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഇ ഉ ഊ ഈ അക്ഷരങ്ങളെല്ലാം നമ്മൾ ഇടതുവശത്തായിട്ട് കാണാം. അപ്പം അത് പ്രത്യേകം ഒരു ഞാൻ റെഡ് ലൈൻ ചെയ്ത ചെറിയൊരു രൂപത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ആണ്. പോരായ്മകൾ പലതും ഉണ്ടാകും, നിങ്ങൾ ക്ഷമിക്കണം. അപ്പം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾ സജഷനിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. അതിനുള്ള കൃത്യമായ മറുപടി ഞാൻ തരാൻ ശ്രമിക്കുക. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ തരുന്നതാണ്. കൂടാതെ കക്ക, ഗംഗ എന്ന അക്ഷരങ്ങൾ വലതുവശത്ത് കണ്ടല്ലോ. അപ്പം കീബോർഡിൻ്റെ ലേഔട്ട് കൃത്യമായി പഠിക്കും. അതേപോലെ തന്നെ ഋ, സ്ര, ക്ഷ, ഇതാണ് അക്ഷരങ്ങൾ മേലെ ന്യൂമറിക്ക് കീബോർഡിൻ്റെ അടുത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് കീബോർഡ് ബൈ ഹാർട്ട് ആക്കുക, നോക്കാതെ ടൈപ്പ് ചെയ്യുക. കീബോർഡ് നോക്കാതെ തന്നെ ടൈപ്പ് ചെയ്യുക. ഭരണഭാഷ മലയാളം എന്ന വാക്കിന് നമ്മൾ ബലം കൊടുത്തുകൊണ്ട് തന്നെ നല്ല